വൻമതിൽ വഴിമാറി എന്ന് തലവാചകം എഴുതിയ മാധ്യമങ്ങൾ അതേ ദിവസം തന്നെ മറ്റൊരു തലവാചകവും കുറിച്ചു. സി പി എമ്മിന്റെ ഇരുമ്പു മതിൽ തകർന്നു എന്ന്. ഒരിന്നിങ്സ് തുടങ്ങാനും ഒരിന്നിങ്സ് അവസാനിപ്പിക്കാനും ഒരേ ദിവസം. ക്രിക്കറ്റ് കളി നിർത്തി ഫുട്ബോൾ കളിക്കാനല്ല രാഹുൽ ദ്രാവിഡ് കളി മതിയാക്കിയത്. പക്ഷേ ആർ ശെൽവരാജ് എന്ന സി പി എമ്മിന്റെ മുൻ എം എൽ എ രാജിവെച്ചതും പാർട്ടി വിട്ടതും മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ്. ശെൽവരാജിന്റെ രാജി പലതരത്തിൽ കാണാം. അവസരവാദം, കുതികാൽ വെട്ട്, കുതിര കച്ചവടം, യു ഡി എഫിന്റെ പുതിയ തന്ത്രം, സി പി എമ്മിന്റെ പരാജയം, അങ്ങനെ പലതരത്തിലും. ഇത്തരം പല വശങ്ങളാണ് കവർ സ്റ്റോറി പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു ആ സമ്മേളനത്തിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതാണ് സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത, സംസ്ഥാന സമ്മേളനം. അപ്പോൾ താഴെ എല്ലാ വിഷയം മുകളിലോട്ടാണ്. കാരണം ഈ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആക്രമിച്ച് വ്യക്തിപരമായി കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുക എന്നുള്ള ഒരു ഹീനമായ ഒരു ഒരു ഫെഡറൽ ഫ്യൂഡൽ സംവിധാനത്തോടു കൂടി ഈ നേതൃത്വം ചെന്ന് നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്നെ ആക്രമിക്കപ്പെട്ടാലും എൻ്റെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടാലും എൻ്റെ വ്യക്തിപരമായ കുടുംബങ്ങളെ ആക്രമിക്കപ്പെട്ടാലും ഇതിനൊന്നും ഈ പാർട്ടിയിൽ പരിരക്ഷ കിട്ടും എന്നുള്ളതിന് യാതൊരു ഉറപ്പും ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് പോയിട്ടുള്ളത്. ആർ ശെൽവരാജ് എന്ന പാറശാലയെ സ്നേഹിച്ച വിധിവശാൽ നെയ്യാറ്റിൻകരയിലെ എം എൽ എ ആയ സി പി എം സഖാവിൻ്റെ അല്ല മുൻ സഖാവിൻ്റെ വിഷമങ്ങളാണ് ഇതൊക്കെ. എസ് എഫ് ഐയിൽ വന്ന് പ്രവർത്തിച്ച് ഡിവൈഎഫ്ഐയിലൂടെ വളർന്ന് പഞ്ചായത്ത് തലം മുതൽ ജനപ്രതിനിധിയായ ആർ ശെൽവരാജിന് സി പി എം എന്ന പാർട്ടിയുടെ വ്യവസ്ഥാപിതവും അല്ലാത്തതുമായ എല്ലാത്തരം സംഘടനാ രീതികളും നന്നായി അറിയാം, അറിയേണ്ടതുമാണ്. പാർലമെന്ററി വ്യാമോഹമാണ് പാർട്ടിയിലെ വിഭാഗീയതയുടെ അടിസ്ഥാന കാരണങ്ങളിൽ പ്രധാനം എന്ന് സി പി എം കണ്ടെത്തിയിട്ട് ഏറെ നാളായി. ആ വ്യാമോഹത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ആർ ശെൽവരാജ് എന്ന് പറയേണ്ടി വരും. പാറശാല എന്ന തട്ടകത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. ജയസാധ്യത കൂടുതലുള്ള പാറശാലയിൽ ആനാവൂർ നാഗപ്പൻ നിൽക്കട്ടെ എന്ന് പാർട്ടി. ശെൽവരാജിനു കിട്ടിയത് നെയ്യാറ്റിൻകര, ഒപ്പം അപ്രതീക്ഷിതമായ വിജയവും. സി പി എം ഉറപ്പിച്ചു വച്ചിരുന്ന പാറശാല ചെറിയൊരു വ്യത്യാസത്തിൽ സി പി എമ്മിനെ കൈവിട്ടു. 2011 തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയതല്ല അസ്വാരസ്യം. ചെറുതായിരുന്ന അസ്വാരസ്യങ്ങൾ ഇക്കാലയളവിൽ വലുതായി. പിന്നീടത് തിരുത്താനാകാത്ത വിധത്തിൽ ഈ പരുവത്തിലെത്തി. എന്നെ പാറശാല നിയോജകമണ്ഡലത്തിലെ ഒരു സിറ്റിംഗ് എം എൽ എ എന്നുള്ള നിലയിൽ എനിക്ക് പാറശാല നിയോജകമണ്ഡലം പരിഗണിക്കപ്പെടേണ്ടതായിരുന്നു. ഏറ്റവും അവസാനമായി ഒരുപാട് ആളുകളുടെ സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഫലമായി നെയ്യാറ്റിൻകരയിൽ തന്നു. ഓണെങ്കിൽ പോട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് നെയ്യാറ്റിൻകര വന്നു. ഞാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. നെയ്യാറ്റിൻകര വന്നു, ജനങ്ങൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുണ്ട്. യു ഡി എഫിന് താരതമ്യേന യു ഡി എഫിന് മുൻതൂക്കമുള്ള നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം. ആ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ പ്രാധാന്യം പാറശാല നിയോജകമണ്ഡലത്തിൻ്റെ തോൽവിക്ക് കാരണം ശെൽവരാജായിരുന്നു എന്ന് ഊന്നി കറപ്പിച്ച് പറയുന്നതിലായിരുന്നു ഈ സമ്മേളനങ്ങളുടെ എല്ലാം വിലയിരുത്തൽ. സത്യത്തിൽ എന്താണ് ശെൽവരാജിന്റെ വിഷമം? പാറശാലയിൽ മത്സരിപ്പിച്ചില്ല എന്നതോ? പഞ്ചായത്തംഗം മുതൽ എം എൽ എ വരെയാക്കിയ പാർട്ടി ഇപ്പോൾ വലിയ സ്ഥാനങ്ങൾ നൽകിയില്ല എന്നതോ? മറ്റു നേതാക്കളെ വളർത്തി എന്നതോ? ശെൽവരാജിന്റെ കുടുംബത്തെ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? ഭീഷണിയെപ്പറ്റി പോലീസിൽ പരാതി നൽകിയിരുന്നോ? പാർട്ടി നേതാക്കളോട് ഈ ഭീഷണിയെപ്പറ്റി പറഞ്ഞിരുന്നോ? നേതാക്കൾ മുഴുവനും ഭീഷണി മുറക്കുന്നു ഞാൻ പറയുന്നില്ല. എന്റെ കുടുംബത്തിന് നേരെ ആശയം ഉന്നയിച്ചാൽ, എൻ്റെ കുടുംബത്തെ ആക്രമിക്കാൻ വന്നാൽ, എൻ്റെ കുടുംബത്തെ അധിക്ഷേപിക്കാൻ വന്നാൽ ഞാൻ ഈ പാർട്ടിയിൽ എന്തിനു നിൽക്കണം? സി പി എമ്മിൽ വിഭാഗീയതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കോട്ടയം സമ്മേളനകാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയത ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനും മുമ്പേ വി എസ് പക്ഷത്തുനിന്ന് കൂറുമാറിയവർ പിണറായി പക്ഷത്തിന്റെ ഓമനകളായതും കണ്ടതാണ്. ആ വിഭാഗീയത ഇപ്പോഴും തീർന്നിട്ടില്ല. അതിന്റെ ഇരയായി സ്വയം പ്രഖ്യാപിച്ച് മറുകണ്ഠം ചാടുന്നതിനു മുമ്പ് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും ശെൽവരാജ് നടത്തേണ്ടിയിരുന്നു.
ചില സി പി എം നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന മർക്കടമുഷ്ടി ഇല്ലാത്ത നേതാവായിരുന്നു, സാധാരണക്കാരനായിരുന്നു ആർ ശെൽവരാജ് എന്ന മുൻ എം എൽ എ എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ രാജിവെച്ച ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലായി. വാർത്താക്കുറിപ്പ് വിതരണം ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തകൻ, പുറത്ത് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കാൻ സമുദായ സംഘടനയുടെ പ്രവർത്തകർ, പിന്തുണയുമായി ഒരു ക്രിസ്തീയ സഭ, അങ്ങനെ പരസ്യമായ ഒരു കൈകോർക്കലിൻ്റെ വേദി കൂടിയായിരുന്നു ആർ ശെൽവരാജിൻ്റെ രാജി പ്രഖ്യാപന സ്ഥലം. സി പി എമ്മിൽ നിന്ന് രാജിവെക്കുമ്പോൾ ആ പാർട്ടി തൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ രാജിവെച്ച ആർ ശെൽവരാജ് രാജിയിലും ആ അന്തസ്സ് പുലർത്തണമായിരുന്നു. പാർട്ടിയിലെ ചില നേതാക്കളോടുള്ള പരിഭവമാണ് ശെൽവരാജ് പറഞ്ഞത്. സി പി എം എന്നാൽ ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും എന്നാണ് ശെൽവരാജ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നു വ്യക്തം. ഈ മനസ്സിലാക്കലാണ് സി പി എം വിഭാഗീയതയുടെ മൂലകാരണവും. പൊന്നുകയ്ക്കുന്ന മരമായാലും പുരയ്ക്കുമീതെ ചാഞ്ഞാൽ വെട്ടിക്കളഞ്ഞിരുന്ന പാർട്ടി ഇപ്പോൾ വ്യക്തികളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. വ്യക്തികൾക്ക് കിട്ടുന്ന പ്രാധാന്യം പാർട്ടി പരിപാടികൾക്കും നയങ്ങൾക്കും കിട്ടുന്നില്ല. ഇന്ന് പാർട്ടി നേതൃത്വത്തിനെതിരായി ശെൽവരാജ് ഉന്നയിക്കുന്ന ആക്ഷേപം ഒന്നുപോലും ഇന്നുവരെ പാർട്ടിയുടെ ഒരു ഘടകത്തിലും ശെൽവരാജ് ഉന്നയിച്ചിട്ടുള്ളതല്ല. പാർട്ടിയുടെ ഒരു നേതാവിനോടും ശെൽവരാജ് സ്വകാര്യമായി പോലും പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളല്ല ഇന്നിപ്പോൾ ശെൽവരാജ് ഉന്നയിക്കുന്നത്. സഖാവ് കടകംപള്ളി സുരേന്ദ്രനും സഖാവായിരുന്ന ശെൽവരാജും തമ്മിൽ സംസാരിക്കുമായിരുന്നു. ശെൽവരാജിന് ചില വിഷമങ്ങളുണ്ട് എന്നറിഞ്ഞപ്പോൾ അതേപ്പറ്റി കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചിരുന്നു. ആനാവൂർ നാഗപ്പനും ശെൽവരാജും തമ്മിലുള്ള പിണക്കത്തിന് കാരണമെന്താണ്? പാർട്ടിയുടെ ഒരു എം എൽ എ ഇങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ കുറ്റം പറയണോ? പാർട്ടിയെപ്പറ്റി മാധ്യമപ്രവർത്തകർക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് മനസ്സിലാക്കാം. പാർട്ടിക്കു തന്നെ ഒരു ചുക്കും അറിയില്ല എന്ന് ജില്ലാ സെക്രട്ടറി തിരുത്തിയാലോ? അത് അറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഞങ്ങളുടെ ദൗർബല്യം ഞങ്ങൾ സമ്മതിക്കുകയാണ്. അതൊരു കാഡർ പാർട്ടിയുടെ ഒരു എന്തെങ്കിലും ഒരു കുറവാണെന്ന് കരുതേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള വഞ്ചകന്മാർ എല്ലാ കാലത്തും പല പ്രസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിമോചന സമരത്തെ തുടർന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ രണ്ട് എം എൽ എമാർ വിലയ്ക്ക് വാങ്ങാനായിട്ട് അന്ന് കോൺഗ്രസ് നടത്തിയ പരിശ്രമം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കാട്ടാക്കട എം എൽ എ ആയിരുന്ന ബാലകൃഷ്ണപിള്ളയെയും വർക്കല എം എൽ എ ആയിരുന്ന ശിവദാസിനെയും 100,000 രൂപയാണ് അത് വാഗ്ദാനം ചെയ്തത്. പക്ഷേ അത് പാളിപ്പോയി, അന്നത് നടന്നില്ല. 1959 നടക്കാത്തത് 2012 നടന്നു. വർഗശത്രുക്കൾക്കും വർഗവഞ്ചകന്മാർക്കും അങ്ങനെ അഭിമാനിക്കാം. കുറേ വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വലിയ തുക കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നിശ്ചയമായിട്ടും അവർക്ക് അഭിമാനിക്കാം. അക്കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കുറവ് സമ്മതിക്കുകയാണ്. സ്വന്തം ഘടകത്തിലെ എം എൽ എയുടെ വ്യതിയാനം അറിയാൻ പോലുമുള്ള സംഘടനാ സംവിധാനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഇല്ലാതായോ? ഒരു ദിനം രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ തോന്നിയതനുസരിച്ച് രാജിവെച്ചതല്ല ആർ ശെൽവരാജ്. അങ്ങനെ ഒരു വികാര പ്രകടനമല്ല ശെൽവരാജ് നടത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന ആർക്കും ബോധ്യമാകും. ഓരോ തെരഞ്ഞെടുപ്പിലെയും ജനവികാരത്തെപ്പറ്റി പാർട്ടി മേൽഘടകത്തിന് തെറ്റായ വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് മുതിർന്ന സഖാക്കൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നതിന്റെ ഉദാഹരണമായും ഇതിനെ കാണാം. ഞാനില്ല, യാതൊരു കാരണവശാലും യു ഡി എഫിൽ ഇല്ല. അതിനെ കാലകാലമോ ചെയ്തു, ഒരു ചർച്ചയില്ല. യു ഡി എഫുമായി നമ്മൾ സന്ധിയില്ലാത്ത സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമരം ഇനിയും തുടരും. അങ്ങനെയാണ് അവരുടെ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നുകൂടി ഒരു ചർച്ചയും പുനഃചിന്തനവും ഒക്കെ നടത്തിയിട്ട് ഒരു തീരുമാനമെടുക്കും. എൻ്റെ വ്യക്തിപരമായ സമീപനമാണ് നിലപാടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ പ്രവർത്തകരുടെ ആഗ്രഹം എന്താണോ അതുമായി ബന്ധപ്പെട്ട് ആ നിലപാടിലേക്ക് ഞാൻ പോകും. കാരണം പ്രവർത്തകരോടൊപ്പം മാത്രമേ ഞാൻ നിൽക്കൂ. എൻ്റെ ഒരു നിലപാടിലേക്ക് പ്രവർത്തകർ എല്ലാം വന്നോളണം എന്നൊരു വാദഗതിയിലേക്ക് ഞാൻ ഒരിക്കലും പോകില്ല. ഇത്രയുള്ളൂ ആർ ശെൽവരാജ്. ആഞ്ഞൊന്ന് നിർബന്ധിച്ചാൽ സി പി എമ്മിൽ നിന്ന് യു ഡി എഫിലെത്തും. നാളെ യു ഡി എഫിൽ നിന്ന് മറ്റാരെങ്കിലും നിർബന്ധിച്ച് വിളിച്ചാലോ? സി പി എം വിടുന്നവർ സി പി ഐയിലെത്തിയാലും മനസ്സിലാക്കാം. പിറ്റേ ദിവസം തന്നെ യു ഡി എഫിലെത്തിയാലോ? അല്പകാലം യു ഡി എഫിനൊപ്പം നിന്ന് അവിടുത്തെ സ്ഥിതിയൊക്കെ പഠിച്ചിട്ടാണ് എം എൽ എയും എം പിയും ഒക്കെ ആകുന്നത് എങ്കിൽ കൊള്ളാം. ഇല്ലെങ്കിൽ അവസരവാദം എന്നതിൽ കുറഞ്ഞ ഒരു വാക്കും ഇവർക്കു വേണ്ടി ഉപയോഗിക്കരുത്.